السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ഇസ്ലാമിൽ നമ്മൾക്കറിയാം രോഗസന്ദർശനം എന്ന് പറയുന്നത് വലിയ ഒരു പുണ്യം നിറഞ്ഞ കാര്യമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് തന്നു, പഠിപ്പിച്ചു തന്നു, ഒരു വിശ്വാസി അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വജ്ഹ് ഉദ്ദേശിച്ചു കൊണ്ട് ഒരു രോഗിയെ സന്ദർശിച്ചാൽ 70,000 മലക്കുകൾ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ആ രോഗി എത്രത്തോളം അടുത്ത് നിൽക്കുന്നു അത്രത്തോളം നേരം 70,000 മലക്കുകൾ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടാകും. അത്രമാത്രം കൂലി കിട്ടുന്ന ഒരു കാര്യമാണ് രോഗസന്ദർശനം. അത് നല്ല ഇഖ്ലാസോടെ തന്നെ പോകണം. അത് മാത്രം പോരാ, അതിലൂടെ നമുക്ക് ഒരുപാട് പാഠങ്ങൾ പഠിക്കണം. നമ്മൾ നമ്മളെ പറ്റി ആത്മാർത്ഥമായിട്ട് വിചിന്തനം ചെയ്യണം. പിന്നെ ഞാനിന്ന് സംശയിച്ചു പോവുക, ഇന്നത്തെ മുസ്ലിം സമുദായത്തിൻ്റെ അവസ്ഥ, ഇത്രയും പുണ്യം നിറഞ്ഞൊരു കാര്യം അത് നമ്മൾക്ക് നരകം കിട്ടാൻ കാരണമാക്കി തീർക്കുന്നുണ്ടോ എന്ന് ഞാനും നിങ്ങളും ഒന്ന് ആത്മ പരിശോധന എപ്പോഴും എപ്പോഴും നടത്തണം സഹോദരന്മാരെ. ഇതൊരുപാട് ഒരുപാട് ജീവിത അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ആണ് ഞാൻ പറയുന്നത്. പ്രത്യേകിച്ചും സ്ത്രീ സമൂഹം, ഞാൻ സ്ത്രീ സമൂഹത്തിനെ മാത്രം എടുത്ത് ഉദ്ധരിക്കുന്നത്, അവർക്ക് ഒരുപാട് ഒഴിവ് സമയം കിട്ടാറുണ്ട്. അപ്പം അവർക്ക് ഈ രോഗസന്ദർശത്തിൻ്റെ വലിയ ആവേശ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അതിനൊരിക്കലും കുറ്റം പറയില്ല. പിന്നെ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യത്തിൽ ഒരുപാട് ഒരുപാട് ആവേശം, എന്നാൽ അതേ നമ്മൾ വീട്ടിൽ പോയിട്ട് ഒരുപാട് സമയം സീരിയൽ കാണുകയും ഒരുപാട് സമയം വെറുതെ വേസ്റ്റ് ആക്കുകയും വീട്ടിൽ കൃത്യമായി നമസ്കരിക്കാതിരിക്കുകയും വീട്ടിലെ തഹജ്ജുദ് നമസ്കരിക്കാതിരിക്കുകയും ഖുർആൻ എടുത്ത് ഓതാതിരിക്കുകയും ചെയ്യാതെ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നമ്മൾ ഒരുപാട് ആവേശം കാണിച്ച് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിലാക്കരുത്. ഒരിക്കലൊരു ഒരു സഹോദരൻ ഒരു അനുഭവം പറഞ്ഞു. ഒരു ഖുർആൻ ക്ലാസ്സിൽ ഒരു പണ്ഡിതൻ മൗലവി അറിയാതെ ഒരു രോഗിയുടെ പേരെടുത്ത് പറഞ്ഞുപോയി, ഇന്നെന്ന രോഗി കുറച്ച് സീരിയസ് ആയി കിടക്കുകയാണ്. എന്തിനു വേണ്ടി പറഞ്ഞു വെച്ചാൽ, നിങ്ങൾ ഒന്ന് ദ്വാരക്കണം, പ്രാർത്ഥിക്കണം എന്ന് ഉദ്ദേശിച്ചാണ് പാവം മൗലവി പറഞ്ഞത്. എന്നാൽ ക്ലാസ് കഴിയലും അവിടെ ഇരിക്കുന്ന എല്ലാ സ്ത്രീകളും, ഒരുപാട് സ്ത്രീകൾ ഒരുമിച്ച് ആയി മരണാസന്ന നിലയിൽ കിടക്കുന്ന രോഗിയെ സന്ദർശിക്കാൻ പോയി. അള്ളാഹുവേ, രോഗി ആകെ മൊത്തം ഭയപ്പെട്ടു പോയി. രോഗിക്ക് മനസ്സിലായി, ഞാനിതിപ്പോ എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ട്, എല്ലാവരും എന്നെ വന്ന് കാണുന്നുണ്ടല്ലോ. സഹോദരന്മാരെ, ഒന്ന് ചിന്തിക്കുക, ഒന്ന് ചിന്തിക്കുക. നമ്മൾക്ക് നമ്മുടെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മിക്ക പ്രവർത്തനം ചെയ്യുന്നത്, പ്രത്യേകിച്ച് നമ്മുടെ സമുദായം, ഒരു ജാഡ സംസ്കാരമുണ്ട്. ആർക്കൊക്കെയോ ആരൊക്കെയോ കാണിക്കാനാണ് പലപ്പോഴും നമ്മൾ ചെയ്യാറ്. നമ്മുടെ വിഗ്രഹം എന്ന് പറയുന്നത് ജനങ്ങളാ, ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും നമ്മൾ എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നത്. അതുമല്ലെങ്കിൽ നമ്മുടെ സ്വന്തം നഫ്സാ, നഫ്സിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി. അതല്ല, ഞാൻ ഇന്ന് പോയിട്ടില്ലെങ്കിൽ അന്ന് ഞാൻ രോഗിയായപ്പോൾ അദ്ദേഹം അന്ന് എന്നെ കണ്ടിട്ടുണ്ടല്ലോ, അപ്പൊ ഞാൻ ഇന്നൊന്ന് അങ്ങോട്ട് പോകണം, അല്ലെങ്കിൽ എനിക്ക് നാളെ രോഗം വന്നാൽ അദ്ദേഹം വരൂലോ, അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് പലപ്പോഴും പോകും. എല്ലിയും എന്താ, ഒന്നുമില്ലെങ്കിൽ ആ ഏതായാലും ഇപ്പൊ ഫ്രീ ടൈമല്ലേ, ഒഴിവ് സമയമല്ലേ, ഒന്ന് പോയി കണ്ടേക്കാം, കൂലി വാരിയേക്കാം. സഹോദരന്മാർ, ഒന്ന് ഒന്ന് രോഗസന്ദർശത്തിന് ഒരുപാട് മാനദണ്ഡങ്ങളുണ്ട്, കൃത്യമായിട്ട് പഠിക്കുക. നിങ്ങളോട് മൗലവി ആരെങ്കിലും പറഞ്ഞു, ആരെങ്കിലും നിങ്ങളെ അറിയിച്ചു, ഇതാ എൻ്റെ ഭർത്താവ്, എൻ്റെ ഭാര്യ, എൻ്റെ മകൻ ഇന്ന് ഇന്ന രോഗമായിട്ട് കിടക്കാണ്, നിങ്ങൾ ദയവ് ചെയ്ത് ദ്വാരക്കണം. ചില ആൾക്കാരുണ്ട് സഹോദരന്മാർ, രോഗം വന്നു കഴിഞ്ഞാൽ ചിലർക്ക് അങ്ങനെ അധികം വിസിറ്റേഴ്സ് കാണുന്ന ഇഷ്ടമുണ്ടാവില്ല, അത് നമ്മൾ ബഹുമാനിച്ച് പഠിക്കണം. ഇഷ്ടമില്ലാത്ത രോഗികളിലേക്ക് നിങ്ങൾ ദയവ് ചെയ്ത് പോകണ്ട, എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ. ഇതൊരു സാമാന്യൊരു ബോധം മതി, അതിന് വലിയ ദീനീ ബോധമൊന്നും ആവശ്യമില്ല. ഒരാൾക്ക് നിങ്ങളെ കണ്ടാൽ നിങ്ങളെ ഒരുപാട് വിസിറ്റേഴ്സ് കാണുന്ന ഇഷ്ടമല്ല. നമ്മളൊരു കാര്യം കൃത്യമായിട്ട് പഠിക്കണം സഹോദരന്മാർ, ഈമാന്റെ 70 ശാഖകളുണ്ട്. ആ ഈ ശാഖയിൽ ഏറ്റവും ആദ്യത്തേണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ളതാണെങ്കിൽ അവസാനത്തെ ശാഖയാണ് വഴിയിലുള്ള തടസ്സം നീക്കുക എന്നുള്ളത്. അതിന്റെ വേറെ അർത്ഥം പണ്ഡിതന്മാർ പറയുന്ന എന്താണെന്ന് വെച്ചാൽ, എന്നെ കൊണ്ട് നിങ്ങളെ കൊണ്ട് ലോകത്തിലൊരൊറ്റ മനുഷ്യനും ഒരൊറ്റ സൃഷ്ടിക്ക് പോലും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കി വെക്കരുത്.
ഇസ്ലാം ഭംഗിയുള്ള മതമാണ്, എന്നെ കൊണ്ട് എനിക്ക് വലിയ നന്മകളൊന്നും ചെയ്യാൻ പറ്റില്ല, കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല, നിങ്ങൾ ആരും ബുദ്ധിമുട്ടിക്കാതിരിക്കുക സഹോദരന്മാരെ, ആരും ബുദ്ധിമുട്ടിക്കാതിരിക്കുക. അപ്പോൾ നിങ്ങളോട് പണ്ഡിതൻ പറഞ്ഞു, വലിയ കുടുംബക്കാർ പറഞ്ഞു, ഇതാ നിങ്ങൾ ഒന്ന് ദ്വാരിക്കണേ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് എന്തെങ്കിലും അള്ളാഹു എന്നുള്ള സൃഷ്ടാവ് ഉണ്ടോ എന്നുള്ള ബോധമുണ്ടോ എന്ന് ചിന്തിക്കുക. ആ സൃഷ്ടാവ് എങ്ങനത്തെ സൃഷ്ടാവാണോ എന്ന് കൃത്യമായിട്ട് പരിചയപ്പെട്. ഇന്നഹു അലീമും ബിദാത്തി സുദൂർ, എൻ്റെ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ 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 ഉള്ളിലുള്ള വികാരം തിരിച്ചറിയുന്ന സൃഷ്ടാവ്. ആ സൃഷ്ടാവിനോട് കൃത്യ ആത്മാർത്ഥത ഉണ്ട്. നിങ്ങൾ എന്ത് ചെയ്യും സഹോദരന്മാരെ? രാവിലെ ഫജർ ജമാഅത്തിന്റെ ഒരു അരമണിക്കൂർ മുമ്പ് എഴുന്നേക്കുക, തഹജ്ജുദ് നമസ്കരിക്കുക. തഹജ്ജുദിൽ കരയാൻ പറ്റുവാണെങ്കിൽ കരയുക, അത് കണ്ണീര് വരില്ല സഹോദരന്മാർ. എന്തുകൊണ്ട്? നമ്മുടെയൊക്കെ ഹൃദയം കറുത്ത് 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 പാപം ചെയ്ത് ഇസ്തിഗ്ഫാർ ചെയ്യാതെ ചെയ്യാതെ ലോകമാന്യം ജാഡ സംസ്കാരമായിട്ട് നമ്മുടെ പലരുടെയും ഹൃദയം കറുത്തുപോയി. കണ്ണുനീരൊരിക്കലും വരാൻ പോകുന്നില്ല. ശരി, കണ്ണുനീര് വരാൻ പോകുന്നില്ല. എന്നാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ തഹജ്ജുദിൽ എഴുന്നേറ്റ് ഒന്ന് കൈ പൊക്കിയിട്ട് അള്ളാഹുവിന്റെ തേട്, അള്ളാഹുവേ ഇന്ന് ഇന്ന വ്യക്തി അവിടെ പാപം കിടക്കുന്നുണ്ട്, അള്ളാഹുവേ നീ രോഗശമനം കൊടുക്ക, അള്ളാഹുവേ ഇനി നിന്റെ രോഗത്തിൽ നിന്റെ അതല്ലേ രോഗശമനം ഇല്ലെങ്കിൽ ആഫിയത്ത് ഇട്ട് കൊടുക്കുക അല്ലാഹേ. നല്ല മരണം വരെ ഈമാനും ആഫിയത്ത് ഇട്ട് കൊടുക്ക റബ്ബേ. ഒരു വിധത്തിലെ ബുദ്ധിമുട്ട് ഉണ്ടാക്കല്ലേ റബ്ബേ. ഒന്ന് തേടി സഹോദരന്മാരെ, ഹൃദയം തട്ടിയിട്ട് ഒരൊറ്റ പ്രാർത്ഥന 100 രോഗ സന്ദർശനത്തിനെക്കാട്ടി എത്രയോ എത്രയോ ഗുണം ചെയ്യും. അപ്പൊ ഒന്ന് കൃത്യമായിട്ട് പഠിക്കുക, രോഗികൾക്ക് ബുദ്ധിമുട്ടാകുന്ന വിധത്തിൽ നമ്മൾ രോഗ സന്ദർശനം നടത്തരുത്. ഇനി അവർക്ക് അവർക്ക് കുഴപ്പമില്ല, ഇഷ്ടമില്ലേ പറഞ്ഞ നിങ്ങൾ സമയം കൃത്യമായിട്ട് അവർക്ക് പറ്റുന്ന അവർക്ക് ഏതാണ് അനുയോജ്യമായ സമയത്ത് മാത്രമേ പോകാൻ പാടുള്ളൂ. അല്ലാണ്ട് നിങ്ങൾക്ക് ഏതായാലും വൈകുന്നേര സമയമൊന്നും പലപ്പോഴും ഫ്രീ ആണ്, വേറെ പണിയൊന്നുമില്ല. വീട്ടിലിരുന്ന് ഇങ്ങനെ വേണ്ടാത്ത മാഗസീനൊക്കെ വായിക്കുന്നതിനെക്കാട്ടി നല്ലത് ഇപ്പോൾ രോഗസന്ദർശനം പോയേക്കാം. മെഡിക്കൽ കോളേജിലൊക്കെ നമുക്കറിയാം വിസിറ്റിംഗ് ടൈം ഉണ്ട്, ഒരു 4 to 6. അള്ളാഹുവേ എല്ലാരും ഇറങ്ങും, കുടുംബസമേതറങ്ങും, എന്നിട്ട് അവിടെ പോയി കൂത്തിരിക്കും സഹോദരന്മാരെ. രോഗിയെ ചുറ്റും ഇങ്ങനെ കൂത്തിരുന്നിരുന്ന് നാട്ടുവിശേഷങ്ങളും രാഷ്ട്രീയവും മറ്റേതൊക്കെ സംസാരിക്കും. ഡോക്ടർമാർക്കും സിസ്റ്റർമാർക്കും ഒക്കെ റൗണ്ട്സ് എടുക്കാൻ ബുദ്ധിമുട്ടാ, ഈവനിങ് റൗണ്ട്സ് ഉണ്ടാവും, എടുക്കാൻ ബുദ്ധിമുട്ടാ. ഇവരൊക്കെ കൂത്തിരിക്കും, പോരാ ഇവര് തൊട്ടടുത്ത രോഗി അവിടെ മരിക്കാൻ കിടക്കുന്നുണ്ടാവും, സ്ട്രോക്ക് അടിച്ച് കിടക്കുന്നുണ്ടാവും, ക്യാൻസർ അടിച്ച് കിടക്കുന്നുണ്ടാവും. ഓരോ മുഖത്തേക്ക് നോക്കി കയ്യും കട്ടിട്ട് കുറെ അല്ലോ പാവട്ടോ മരിക്കാനായിട്ടുണ്ട്, ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, ഇനി ഒരു രക്ഷയില്ല. വല്ലാത്ത വൃത്തികെട്ട ഒരു ഹൃദയം കൊണ്ട് നടക്കുന്നവരാ സഹോദരന്മാരെ നമ്മളിൽ ഒരുപാട് പേര്. ഒന്നൊന്ന് മാറി സഹോദരന്മാരെ. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊന്റെ അർത്ഥം ഒന്ന് കൃത്യമായി പഠിക്കണം എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം ഉമ്മത്ത്. അതായത് അതിൻ്റെ അർത്ഥം നമ്മൾ അള്ളാഹു നിന്ന് വന്നതാണ്, അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടതാണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു. ഇപ്പൊ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്, ഒരു രോഗിയെ സന്ദർശിക്കുമ്പോൾ ചിന്തിക്കേണ്ടത്, ഇന്ന് ആ രോഗി അവിടെ കട്ടുമ്പോൾ കിടക്കുന്നത്, നാളെ നമ്മളും ചിലപ്പോൾ അതേപോലെ കിടന്ന് മടങ്ങി പോവാനുള്ള സാധ്യത ഉണ്ട്. സാധ്യതയല്ല, നമ്മൾ ഉറപ്പായിട്ട് പോകും പോകും സഹോദരന്മാരെ. ഈ ഒരു ബോധത്തിലോട്ട് രോഗിയെ സന്ദർശിക്കാൻ കാണേണ്ടത്. നമ്മളൊക്കെ രാവിലെ റൗണ്ട്സ് എടുക്കാറുണ്ട്, മെഡിക്കൽ കോളേജിൽ റൗണ്ട്സ് എടുക്കാറുണ്ട്. അപ്പൊ റൗണ്ട്സ് എടുക്കുമ്പോൾ ഓരോ ഓരോ ചിലപ്പോൾ എനിക്ക് ഇപ്പോഴും പറഞ്ഞ ഒരു സഹോദരി ചോദിച്ചേ, ഡോക്ടറെ ഞാൻ രക്ഷപ്പെടുവോ? ഞാൻ പറഞ്ഞു, ചേച്ചിയോ നിങ്ങളല്ല, ഞാനും പോലും രക്ഷപ്പെടൂല. ഞാനും പോലും ദുനിയാവിൽ എന്നേക്ക് ജീവിക്കാനുള്ള വ്യക്തിയൊന്നുമല്ല. ചിലപ്പോൾ നാളെ പത്രത്തിൽ ചരമ വാർത്തത്തിൽ എൻ്റെ പേര് ഫോട്ടോ ആയിരിക്കും നിങ്ങൾ കാണാം. അപ്പൊ അത് ഒരു അവര് വല്ലാത്ത വിഷമിച്ചു. ഇല്ല ഡോക്ടർ, ഇല്ല ഡോക്ടർ, ഡോക്ടറിന് ഒരുപാട് ഒരുപാട് ദൈവം തമ്പുരാൻ ആയസിട്ടിട്ട് ഒരുപാട് ഒരുപാട് അമുസ്ലിം സഹോദരി സഹോദരന്മാരെ പ്രാർത്ഥന കിട്ടാറുണ്ട് സഹോദരന്മാരെ. എന്തുകൊണ്ട്? അവർക്ക് ആകെ ആവശ്യം എന്താ? കുറച്ച് സമാധാനമുള്ള വാക്ക് കൊടുത്താൽ മതി. അവർക്കത് ചിന്തിക്കുമ്പോൾ അവർക്ക് മനസ്സിലായി, ശരിയാ ഇന്ന് ഞാൻ രോഗിയായി കിടന്ന് ചിലപ്പോൾ ഇന്ന് ഞാൻ പോവും, നാളെ ഡോക്ടറും പോവും, അത്രയേ ഉള്ളൂ, അത്രേ വ്യത്യാസമുള്ളൂ. അവരെ ആശ്വസിപ്പിച്ചാൽ അവർക്ക് ഒരുപാട് ആശ്വാസ സഹോദരന്മാർ. അവർ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും, അവരൊക്കെ ദൈവത്തിനടുത്തേ പ്രാർത്ഥിക്കുള്ളൂ. മരണത്തിനടുത്തെത്തിയാൽ എല്ലാവരും ദൈവമേ ഈശ്വര എന്ന് വിളിച്ചിട്ട് മാത്രമേ പ്രാർത്ഥിക്കുന്നുള്ളൂ. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഒരുപാട് ഒരുപാട് അമുസ്ലിങ്ങളും മുസ്ലിങ്ങളുടെ അവസാനത്തെ പ്രാർത്ഥന കിട്ടാറുണ്ട്, ഡോക്ടറെ ഡോക്ടറെ ദൈവം കാത്തുരക്ഷിക്കും, ദൈവം കാത്തുരക്ഷിക്കും, ദൈവം ദീർഘായുസ്സിട്ടെ. സഹോദരന്മാരെ, നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്ക് ഗുണമുണ്ടെങ്കിൽ മാത്രം ദയവ് ചെയ്ത് രോഗ സന്ദർശനത്തിന് പോകാൻ പാടുള്ളൂ. അതല്ല നമ്മളെ നമ്മളെ കൊണ്ട് ബുദ്ധിമുട്ടാണെന്നെങ്കിൽ ദയവ് ചെയ്ത് പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ വീട്ടിലിരുന്ന് തഹജ്ജുദിൽ പ്രാർത്ഥിക്കുക. ഇനി അഥവാ പോകുകയാണെങ്കിൽ തന്നെ നിങ്ങൾ അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് വീട്ടിലാണെങ്കിൽ പോലും, ചിലർക്ക് വീട്ടിൽ ഒരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അഥവാ നിങ്ങൾ വേണമെങ്കിൽ ഫോൺ വിളിച്ച് അന്വേഷിച്ചോളൂ എങ്ങനെയുണ്ട് വിശേഷം. അള്ളാഹു ഷിഫിയാക്കി കൊടുക്കട്ടെ. ലാ ബഹസ തൗറൻ ഇന്നാ ഇൻഷാ അള്ളാഹ് ലല്ലാമ റബ്ബന്നാ സീദ് ഹബൽ ബാസ്. നമ്മളത് പ്രാർത്ഥിക്കുക.
അപ്പൊ വീട്ടിൽ പോയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 5 മിനിറ്റ് അടുത്തിരിക്കുക, എന്തൊക്കെയുണ്ട് വിശേഷം, അള്ളാഹ് ഷിഫയാക്കി തരും. ഒരുപാട് പ്രതീക്ഷ കൊടുക്കുക, രോഗികൾക്ക് ഒരുപാട് പ്രതീക്ഷ കൊടുത്തോളൂ, അള്ളാഹിനെ പറ്റി ഒരുപാട് ഒരുപാട് നല്ലത് പറയുക, അള്ളാഹ് ഷിഫയാക്കി തരും, അള്ളാഹ് നിങ്ങൾക്ക് ആഫിയത്ത് ഇട്ടിട്ട്, അള്ളാഹ് ആഫിയത്ത് ഇട്ടിട്ട്. ഇനി കൂടെയുള്ള ആൾക്കാർക്ക് എന്താ, അവർക്ക് ഒരുപാട് ഒരുപാട് സമാധാനം ഇട്ട് കൊടുക്കുക, ഇൻഷാ അല്ലാഹ് എല്ലാം അള്ളാഹ് ശരിയാക്കി തരും. ഇതിന്റെ എല്ലാ നിരക്കത്തിന് ശേഷം ഒരു എളുപ്പം ഉണ്ടാവും എന്ന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒന്ന് വിഷമിക്കില്ല, ക്ഷമിക്കുക, നിസ്കരിക്കുക, പ്രാർത്ഥിക്കുക. നമ്മളൊക്കെ ആത്മാർത്ഥമായിട്ട് തഹജ്ജുദിന് നമ്മൾ പ്രാർത്ഥിക്കും. ഇങ്ങനെ ഒരു ആശ്വാസ വാക്ക് കൊടുക്ക സഹോദരന്മാരെ. ഇനി അതല്ല നിങ്ങൾക്ക് ഇനി ചോദിക്കുക, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ, രോഗികൾക്ക് എന്തെങ്കിലും ഞാൻ എന്തെങ്കിലും സഹായം ചെയ്യണോ, ഈ സഹായം ചെയ്യണോ എന്നുള്ളതും കൂടി ആത്മാർത്ഥയോടെ ചോദിക്കണം സഹോദരന്മാരെ, ആത്മാർത്ഥയോടെ. അതല്ലാതെ കാപട്യം നിറഞ്ഞ ചോദ്യം ചോദിക്കരുത്. നിങ്ങൾക്ക് ഒരു ദിവസം ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ ഒരു ദിവസം കൂടി കൂടെ നിന്ന് സഹായിക്കാൻ പറ്റുന്നില്ല. ഇനി നമ്മൾ ലോകം നോക്കൂ സഹോദരന്മാരെ, സ്വന്തം വീട്ടിൽ ഒരുപാട് രോഗികളുണ്ട്, കടുപ്പിലായ മാതാപിതാക്കൾ ഭാര്യ ഭർത്താക്കന്മാർ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. ഇവരൊന്നും നോക്കാൻ നമുക്ക് മടിയാണ്, മുഷിപ്പാണ് മനസ്സിന്. എന്നിട്ടോ നാട്ടിലുള്ള രോഗികളൊക്കെ സന്ദർശിക്കും. നമ്മളൊന്ന് നമ്മുടെ ഹൃദയത്തിനെ വില നമ്മൾ തിരിച്ചറിയ സഹോദരന്മാരെ, ഒന്ന് ഏറ്റവും ആദ്യം സൃഷ്ടാവിനെ തിരിച്ചറിയുക. ദയവ് ചെയ്ത് ജാഡ സംസ്കാരങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കുക. അതേപോലെ എനിക്ക് ഒരിക്കൽ ഓർമ്മയുണ്ട്, ഒരു ഒരു മനുഷ്യന് ഒരു 45 വയസ്സ് ഒരു ഉദര രോഗമായിട്ട് മരിക്കാൻ കിടക്കുക. അപ്പൊ ഈ മനുഷ്യനോട് ഒരു 75 വയസ്സ് കഴിഞ്ഞൊരു വ്യക്തി, പ്രായമുള്ള വ്യക്തി, ഉഫ് നിങ്ങൾക്ക് എത്ര വയസ്സായി, 45, ഐ ആം നൗ 75 സ്റ്റിൽ ലിവിങ്. സഹോദരന്മാരെ, മനസ്സിൽ കുത്തുന്ന വാക്കൊന്നും പറയില്ലേ, എന്തൊരു ലോകമാണല്ലോ. എങ്ങനെ ഈ ഹൃദയം കഠിനമായി കടുത്തു പോകുന്നത് മനുഷ്യന്റെ, വല്ലാത്ത വൃത്തികെട്ട ഹൃദയം. മരിക്കാൻ കിടക്കുന്ന വ്യക്തി, അദ്ദേഹത്തിനൊരു ഒരു പാവ മക്കളുണ്ട്, കല്യാണം കഴിച്ചില്ല, ഒന്നുമില്ല, വല്ലാത്തൊരു ദുരന്തത്തിലാണ് കിടക്കുന്ന മരണത്തിനടുത്ത്. അപ്പൊ മൂപ്പർ പറഞ്ഞു കൊടുക്ക, ഈ പ്രായമുള്ള വ്യക്തി അഹങ്കാരിയെ, ഞാൻ ചിലപ്പോൾ ഒരുപാട് ഒരുപാട് ഫിറോന്മാരുണ്ട് പറയാ, ഞാൻ 75 ആയിട്ട് എനിക്കൊന്നുമില്ല, മനുഷ്യനടുത്ത് പറയാ സഹോദരന്മാരെ. ഒന്ന് ഒന്ന് ശ്രദ്ധിക്കുക സഹോദരന്മാരെ, രോഗ സന്ദർശനമൊക്കെ മാറിയിട്ട് നമുക്ക് നരകം കിട്ടാനുള്ള കാരണമാക്കി വെക്കരുത് ദയവ് ചെയ്ത്. അതേപോലെ ഇന്ന് ചില കുടുംബത്തിലൊക്കെ ഏതെങ്കിലും ഉമ്മയറ്റ കടുപ്പിലായാലും അള്ളാഹുയെ നിറച്ചും വിസിറ്റേഴ്സാ. എനിക്കൊരു സഹോദരി പറഞ്ഞ, എൻ്റെ ഭർത്താവിൻ്റെ ഉമ്മേനെയോ നോക്കണം, അത് തന്നെ എനിക്ക് അള്ളാഹു വലിയൊരു പരീക്ഷണം. അതുകൂടാതെ ഈ വരുന്ന എല്ലാ സന്ദർശകർക്കും ചായയും കടിയും, അല്ലെ ഉച്ചക്ക് വരാൻ ഉച്ചക്കത്തെ ചോറും രാത്രിയും ഭക്ഷണം, സഹോദരന്മാരെ ഒന്ന് ബുദ്ധിമുട്ടിക്കല്ലേ നിങ്ങള്. അവിടെ നോക്കാൻ നിങ്ങൾക്കൊരു ഒരു ദിവസം പോലും നിന്ന് നോക്കാൻ പറ്റൂല. എന്തൊരു ലോകമാണ്! എപ്പോഴാണ് മുസ്ലിം സമുദായത്തിന് കൃത്യമായി ബോധം വരാ? സഹോദരന്മാരെ, സ്ത്രീകളെ മാത്രം എടുത്ത് ആക്ഷേപിക്കുക അല്ല സഹോദരന്മാരെ, ഒന്ന് സ്ത്രീകൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കുക. ദയവു ചെയ്ത് മറ്റൊരു വീട്ടിൽ പോയിട്ട് നിങ്ങൾ ബുദ്ധിമുട്ടുണ്ടാക്കരുത്. നിങ്ങൾക്ക് അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് നേരം പോയിട്ട് എത്രയും പെട്ടെന്ന് മടങ്ങുക. നിങ്ങൾ ചെയ്യേണ്ട ഓരോരുത്തരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ഇനി നിങ്ങൾക്ക് അവരെ സഹായിക്കാൻ പറ്റും, ശരി, ഇന്ന് രാത്രി ഞാൻ ഹോസ്പിറ്റൽ ICU പുറത്ത് ഞാൻ നിന്നോളാം, നിങ്ങൾ പോയിക്കോ, ഞാൻ നിന്നോളാം. ആത്മാർത്ഥത വരട്ടെ സഹോദര, ആത്മാർത്ഥത വരട്ടെ, ഇഖ്ലാസ് വരട്ടെ. അതല്ലാതെ വെറും ഒരു ജാഡ സംസ്കാരമായിട്ട് ലോക സന്ദർശന ദയവ് ചെയ്ത് മാറ്റരുത്. ഇനി വേറൊരു വിഷയമുണ്ട് സഹോദരന്മാരെ, മരണം. നമ്മൾ രോഗ സന്ദർശനത്തിന് നമുക്ക് രോഗികൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം പോയാൽ മതി, അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ നമ്മൾ പോകേണ്ട ആവശ്യമില്ല. അതേ അവസരത്തിൽ മരണത്തിന്റെ വാർത്ത കേട്ടാൽ നമ്മൾ ആരാണെങ്കിൽ നമ്മൾ പോകണം സഹോദരന്മാര്. ഇനി വേറൊരു പ്രശ്നം എന്താ വെച്ചാല്, നമ്മള് പ്രത്യേകിച്ച് സംഘടനാ തലത്തിൽ പുരുഷന്മാരുടെ ഇടയിൽ കാണുന്ന വെച്ചാല് അങ്ങനെ തെറ്റിരിക്കായിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും പൂര തെറിയും കളിയാക്കലും എല്ലാം പറയുക. എന്നാൽ രോഗി ആയിക്കഴിഞ്ഞാല് പിന്നെ അങ്ങ് തുടങ്ങി, ഉഫ് അയാളെ പറ്റി നല്ല നല്ല ഇങ്ങനെ ഒരുപാട് പറയും, പോയിട്ട് സന്ദർശിക്കണം, കൂലി കിട്ടണം, മരണപ്പെട്ട് മരണത്തിന് ശേഷം പിന്നെ പറയണ്ട സഹോദരൻ, പറയണ്ട, അതോ വല്ലാതെ പുകഴ്ത്തും സഹോദരന്മാരെ. നമ്മളൊന്ന് ഒന്ന് കപടന്മാരാവാതെ ശ്രദ്ധിക്കുക. അള്ളാഹു ഇതെല്ലാം കാണുന്നുണ്ട്, എൻ്റെ നിങ്ങളുടെ ഹൃദയമൊക്കെ കാണുന്നുണ്ട്. നമ്മളെ കൊണ്ട് ആർക്കെങ്കിലും ഗുണമുണ്ടെങ്കിൽ ഗുണമുണ്ടാവട്ടെ. എനിക്കിപ്പോഴും ഓർക്കുന്നുണ്ട് മർഹൂം APഅബ്ദുൽ ഖാദർ മൗലവി റഹ്മഹുള്ള, അദ്ദേഹം ഒരു ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ എന്നെ വിളിച്ചു വരുത്തി, എന്തിനാ ഒരു ഓപ്പറേഷൻ ചെയ്യണോ ചെയ്യണോ. ഞാൻ പോയിട്ട് ഉപദേശിച്ചു, കുറച്ചേരം ഇരുന്നൊരു ഉപദേശം ആവശ്യമില്ല, ചെയ്യണ്ട, നിങ്ങൾ ബുദ്ധിമുട്ടുണ്ട്. അപ്പം അതേപോലെ ഞാൻ ഓർത്തു പോകുന്നത് എൻ്റെ പ്രിയപ്പെട്ട ഫത്തുമോൻ, എപ്പോഴും പോലെ ഡോക്ടറെ കുറച്ചേരം ഇരിക്കും, ഡോക്ടറെ എനിക്ക് വല്ലാത്ത വിഷമമുണ്ട്, വല്ലാത്ത സങ്കടം തോന്നുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പത്തുമോൻ്റെയൊക്കെ പറ്റി പറയുമ്പോൾ. അതേപോലെ എൻ്റെ പ്രിയപ്പെട്ട ബാബു, വളരെ അടുത്ത ബാബു, ബാബു മരണത്തിൻ്റെ 2 മണിക്കൂർ മുമ്പ് എൻ്റെ അടുത്ത് ചോദിച്ചു, ശ്യാംബായി ഡ്യൂട്ടി ഉണ്ട്, ഒരു ഞായറാഴ്ച ആയിരുന്നു, ഡ്യൂട്ടി ഉണ്ടോ, ഇല്ല, ഇല്ലെങ്കിൽ എൻ്റെ കൈ വലത്തെ കൈ വരുന്നുണ്ട് ബാബു എൻ്റെ വലത്തെ കൈ പിടിച്ചു പറഞ്ഞ, എനിക്ക് കലിമ ചൊല്ലിത്ത. അങ്ങനെ 12 തൊട്ട് 2, 2.5 വരെ ഒരു 2 മണിക്കൂറോളം കലിമ ചൊല്ലി എൻ്റെ പ്രിയപ്പെട്ട ബാബു, കലിമ ചൊല്ലി 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 ശാന്തമായ ഒരു ഉറക്കത്തിലേക്ക് പോയി. അള്ളാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ട APA അബ്ദുൽ ഖാദർ മൗലവി ഫത്തുമോന്
ബാബു അവർക്കൊക്കെ നല്ല ബർസഖിയായ ജീവിതത്തിലേക്കാണ് പോയിരിക്കുന്നത്. അവർക്കൊക്കെ മഗ്ഫിറത്തും റഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. നല്ല ഭംഗിയായ മനോഹരമായ ബർസഖിയായ ജീവിതം അള്ളാഹു ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാ വിശ്വാസികൾക്കും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മളെല്ലാവരും അള്ളാഹു അവരെ കൂടെ എല്ലാവരും 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 ഒരുമിച്ച് ജന്നാത്തുൽ ഫിർദൗസ് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. അമീൻ. സഹോദരന്മാരെ, മരണപ്പെട്ട് കഴിഞ്ഞാണ്ട് നമ്മൾ ഓരോരുത്തർ ശ്രദ്ധിക്കണം. നമ്മൾ എന്തായാലും പോകണം, തീർച്ചയായിട്ടും മയ്യത്ത് സംസ്കരിക്കാൻ പോകണം. ഇവിടെ നമ്മളൊരു ഒരു ഒരു പുതിയ സംസ്കാരം പ്രത്യേകിച്ചും കോഴിക്കോടൊക്കെ കാണുന്ന വെച്ചാൽ 3 ദിവസം ദുഃഖാചരണം, 3 ദിവസമാണ്, സത്യമാണ്. പക്ഷേ 3 ദിവസം എന്താ മനസ്സിലാക്കിയ സഹോദരന്മാർ? അവർ വിഷമിച്ചിരിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ? കുടുംബക്കാർക്ക്, മാതാപിതാക്കൾ, മക്കൾ മരണപ്പെട്ടായിരിക്കും, അവർക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ അവർക്ക് അങ്ങോട്ടേക്ക് ഭക്ഷണ സാധനം ഉണ്ടാക്കി കൊടുക്കുക ചെയ്യേണ്ടത്. നമ്മൾ എന്തൊരു വൃത്തികെട്ട സംസ്കാരം അത്! നമ്മൾ 3 ദിവസം നമ്മൾ കുടുംബ സമേത എല്ലാവരും അവിടെ പോയിട്ട് കുത്തിയിരിക്കും. എന്റെ ഒരുപാട് പോസ്റ്റ്മോർട്ടാ കഴിഞ്ഞ കാലത്തെ പറ്റി. അങ്ങ് ഇങ്ങനെ കൊണ്ടുപോയാൽ മതിയല്ലോ, ഇങ്ങനെ ചെയ്തിന് ഇങ്ങനെ രക്ഷപ്പെടുള്ളൂ. സഹോദരന്മാരെ, കുഫറിന് നിഫാക്കാണ്. ഇങ്ങനെ ചെയ്താൽ മതിയായിരുന്നല്ലോ, ഇങ്ങനെ ചെയ്യാമായിരുന്നല്ലോ എന്ന് പറയുന്നത് കുഫറിന് നിഫാക്കാ. പഠിക്കുക, അങ്ങനെ പറയാൻ പാടില്ല ഒരു വിശ്വാസി. കഴിഞ്ഞത് കഴിഞ്ഞ, അത് അള്ളാഹുവിന്റെ വിധിയാണ്. എന്നിട്ട് ഇങ്ങനെ ഒരുപാട് കുത്തി 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 നോവിക്കും സഹോദരന്മാരെ. 3 ദിവസം എൻ്റെ അവിടെ കുത്തി ഇരുന്നിട്ട് ഈ 3 ദിവസം ഈ വ്യക്തികൾക്കൊക്കെ ബിരിയാണി, നെയ്ച്ചോറും ബീഫും ആ ചായയും ഒക്കെ ഉണ്ടാക്കി കൊടുക്കേണ്ട പാവം മരണപ്പെട്ട കുടുംബക്കാർ. എനിക്ക് പറയാൻ ന്യായം എന്തറിയോ? അവർക്ക് ഈ വിഷമങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ടാ. സഹോദരന്മാരെ, വിഷമിക്കുന്ന സമയത്ത് ഏറ്റവും ആദ്യത്തെ 3 ദിവസമാണ് ഒരുപാട് അള്ളാഹുവിന്റെ ദുആ ചെല്ലേണ്ടത്. അള്ളാഹുവിന്റെ ഒരുപാട് കരുണ പൊട്ടിക്കരയാൻ പറ്റുന്ന അവസരമാണ്. അവര് പറയട്ടെ, അള്ളാഹുന്റെ അടുത്ത് സംസാരിക്കട്ടെ, നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. മനുഷ്യന്മാരെ, എനിക്ക് നിങ്ങൾക്കൊന്നും ഒന്നും മരണപ്പെട്ട വീട്ടിൽ പോയിട്ട് ഒരു കുന്തും ചെയ്യാൻ പറ്റില്ല. 2 വാക്ക് ആശ്വസിപ്പിച്ചിട്ട് വേഗം അടങ്ങി പോവാ. അതല്ലാതെ അവിടെ കുത്തി ഇരുന്ന് ബിരിയാണി തിന്ന് നെയ്ച്ചോറും തിന്ന് അടിച്ച് പൊളിച്ച് ജീവിക്കുക. എവിടുന്ന് എവിടുന്ന സഹോദരന്മാർ പർദയും ധരിച്ച് താടിയും വെച്ചിട്ട് എന്തുകൊണ്ട് എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സംസ്കരിക്കപ്പെടുന്നില്ല? അള്ളാഹു അലം, അള്ളാഹു അലം. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ സമുദായത്തിന് നല്ല നല്ല ബോധം ഇട്ട് കൊടുക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ സമുദായത്തിന് ഇജ്ജത്ത് ഇട്ട് കൊടുക്കട്ടെ. അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട രൂപത്തിൽ മനസ്സിലാക്കിയിട്ട് അള്ളാഹുനെ ഭയപ്പെട്ടുകൊണ്ട് ഓരോ നിമിഷം ജീവിക്കാനുള്ള വലിയ ഭാഗ്യം അള്ളാഹു നമ്മൾ ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.